മുജീബ്, ഇന്നത്തെ ദിവസം ഇനി കൂടുതൽ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത പരിപാടികൾ എവിടെയൊക്കെയാണ്? അവിടെയൊക്കെ പോലീസിന്റെ വലിയ കർശന സന്നാഹമൊക്കെ ഉണ്ടോ? മുഖ്യമന്ത്രി കോഴിക്കോട് നഗരത്തിൽ എത്തിയതിനെ തുടർന്ന് തന്നെ നഗരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് ശേഷമാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ എത്തിയത്. ഇനി മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ പരിപാടി എൻജിഒ യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന പരിപാടിയാണ്. അത് നടക്കുന്നിടം വരെ റോഡിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ പ്രതിഷേധത്തിന് തയ്യാറെടുത്ത KSU പ്രവർത്തകരെ പോലീസ് ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ വെസ്റ്റ് ഹില്ലിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ നേരത്തെ കണ്ടെത്തുവാൻ പോലീസിന് സാധിച്ചില്ല. മുഖ്യമന്ത്രിയുടെ വാഹനം വന്ന ഉടനെ റോഡ് സൈഡിൽ നിന്നും പ്രവർത്തകർ കരിങ്കൊടി വീശി ഇറങ്ങുകയായിരുന്നു. MSFന്റെയും KSUവിന്റെയും പ്രവർത്തകരുണ്ടായിരുന്നു. കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന് ശേഷമാണ് പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നിന്ന് നീക്കാൻ കഴിഞ്ഞത്. നഗരത്തിൽ കനത്ത സുരക്ഷാ സംവിധാനമാണ് പോലീസ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ഇരുന്നതാണെങ്കിലും ഈ ഒരു +1 സീറ്റ് പ്രതിസന്ധി, അത് മലബാർ ഏരിയയിൽ ആ ഒരു പ്രതിസന്ധിയുടെ ആഴം ഇങ്ങനെ ഓരോ ദിവസവും കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് അത്തരത്തിലുള്ള ഈ ഊതിപ്പെരിപ്പിക്കുന്ന കണക്കുകൾക്കപ്പുറം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ന്യായീകരിക്കുന്നത്. ഇപ്പോഴതാ MSFഉം KSUവും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധത്തിന്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും, കാരണം SFI പോലും SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പോലും ഇത്തരത്തിൽ സമരം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും കണക്കിലെടുക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ഈ ഇടക്കാലത്തിന് ശേഷം കോഴിക്കോടേക്ക് ഒരു പരിപാടിക്ക് വരുന്നു. ആ പരിപാടി തന്നെ, പരിപാടിക്ക് എത്തുന്ന സമയം തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധം അത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് KSUവും MSFഉം എടുത്തു എന്ന് തന്നെ വേണം കാണാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ KSU കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി, RDD ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. MSFഉം ഇത്തരത്തിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലൊക്കെ തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. അതിനിടയിൽ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി നിർത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ ഒരു പരിപാടിക്ക് എത്തുമ്പോൾ ആ തരത്തിൽ തന്നെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ MSFഉം KSUവും തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ വിവിധ സ്ഥലങ്ങളിലായി നിലയുറപ്പിച്ചത്. കാരണം പോലീസ് ഇത് മുൻകൂട്ടി കണ്ടിരുന്നു. പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രതിഷേധം ആ ജില്ലയിൽ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നത് തന്നെ. അതുകൊണ്ട് കണ്ണൂരിൽ നിന്നും റോഡ് മാർഗമാണ് മുഖ്യമന്ത്രി കോഴിക്കോടേക്ക് എത്തിയത്. കോഴിക്കോട് മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് നേരെ വെസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് പോലീസ് അകമ്പടിക്ക് പുറമെ ഈ വിവിധ പോയിന്റുകളിൽ പോലീസുകാരെ നിർത്തിയിരുന്നു. അതിനുശേഷമാണ് വെസ്റ്റ് ഹിൽ നിന്നും ഗസ്റ്റ് ഹൗസിൽ നിന്നും ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ ബീച്ചിലേക്ക്, ആ ഭാഗത്ത് മുഴുവൻ ഉടനീളം പോലീസിനെ വിവിധ പോയിന്റുകളിലും വിന്യസിച്ചിരുന്നു. ആ ഭാഗത്തെല്ലാം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും നിയോഗിച്ചിരുന്നു. പക്ഷേ ആദ്യ സമയത്ത് വെസ്റ്റ് ഹിൽ ഭാഗത്തായിരുന്നു KSUവിന്റെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഒരു ഹോട്ടലിലുണ്ടായിരുന്നു. അവർ ചായ കുടിക്കുന്ന സമയത്താണ് പോലീസ് ആദ്യം എത്തുകയും ജില്ലാ പ്രസിഡന്റ് VT സുരജ് ഉൾപ്പെടെയുള്ള 3 നേതാക്കളെ പോലീസ് ആദ്യം കസ്റ്റഡിയിൽ എടുക്കുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ പ്രതിഷേധക്കാരെ മുഴുവൻ കസ്റ്റഡി എടുക്കാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഒരു നിഗമനം. പക്ഷേ അതിനുശേഷം ഏതാണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനം ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇറങ്ങി എന്ന സമയത്ത് തന്നെയാണ് KSUവിന്റെ മറ്റ് നേതാക്കൾ, 2 നേതാക്കളെ കൂടി പോലീസ് വീണ്ടും ഈ പരിസരത്ത് വെച്ച് തന്നെ കസ്റ്റഡി എടുക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനം എത്തുന്ന ടൈമിൽ തന്നെ വീണ്ടും ഏതാണ്ട് 3 പ്രവർത്തകർ റോഡിലേക്ക് ഇറങ്ങുകയും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചാടി മുദ്രാവാക്യം ഉയർത്തി, അല്ലെങ്കിൽ പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് ഈ കരിങ്കൊടി കാണിച്ചുകൊണ്ട് അവർ പ്രതിഷേധം അറിയിച്ചു. തൊട്ടു പിന്നാലെ തന്നെ പോലീസ് അവരെ കസ്റ്റഡി എടുക്കുന്നു. ഈ സമയത്ത് തന്നെ ഏതാണ്ട് ഒരു 500 മീറ്റർ അപ്പുറത്ത് വെച്ച്, അതായത് ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ദേശീയപാതയിലേക്ക് കയറുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് MSFന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. അവിടെയും പ്രതിഷേധമുണ്ടായി. ഈ 2 വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും പ്രവർത്തകരെയും ഇപ്പോൾ നേരെ നടക്കാവ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. നേരത്തെ കരുതൽ തടങ്കൽ എടുത്തിരിക്കുന്ന ആളുകളടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഏതായാലും ഈ നടക്കാവ് സെഷനിലുണ്ട്. മുഖ്യമന്ത്രി ഇനി സംസാരിച്ച ശേഷം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യും. അതുവരെയും പോലീസ് വലയത്തിൽ തന്നെയാണ് നഗരമുള്ളത്. എങ്കിൽ പോലും പ്രതിഷേധിക്കാൻ, അത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ തന്നെ പ്രതിഷേധിക്കാൻ ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. ഈ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് വലിയ തോതിൽ ഇനി വരും ദിവസങ്ങളിൽ തുടരുമെന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്.